ഹലോ മേക്ക് നവരാത്രിയെ അനുബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാമുണ്ട് സ്കൂളിൻ്റെ ആണ് അതിന്റെ റിഹേഴ്സൽ വേണ്ടി പോവാണ് ഫൈനൽ റിഹേഴ്സലാണ് സ്റ്റേജിൽ വെച്ചാണ് അപ്പോൾ ചിലങ്ക വേണമെന്ന് പറഞ്ഞു ചിലങ്ക നമുക്ക് ഇല്ല അതുകൊണ്ട് ഇന്നലെ റെൻറ്റിനെടുത്താണ് നാളെയാണ് പ്രോഗ്രാം കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും കയറുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറേ ഇങ്ങനെ നേരിട്ട് വന്ന് സംസാരിച്ച് വീഡിയോ ചെയ്തിട്ടും താഴെക്കൂടെ വണ്ടി ലോട്ടറിക്കാരും ഒക്കെ പോകുന്നതാണ് ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നേരിട്ട് വന്നൊരു ഇൻ്റർവോ പറഞ്ഞല്ലേ എന്തോ എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നി എങ്ങനെയുണ്ട് കൊള്ളാവോ ഒന്ന് പറയണേ നയൻ ഓ ക്ലോക്ക് ആണ് റിപ്പോർട്ടിംഗ് ടൈം നമ്മൾ രാവിലെ ഒരു എട്ടേ ആയപ്പോൾ റെഡി ആയിട്ട് താഴെ പോയി നിൽക്കുന്നുണ്ട് ഊബറിലാണ് പോകുന്നത് കുറച്ച് നാളുകളായിട്ട് സാധാരണ ഓട്ടയെക്കാട്ടി ഊബറാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത് കാരണം മറ്റൊന്നുമല്ല അവിടെ ചെന്നിട്ട് എമൗണ്ടിൻ്റെ പേരിൽ ഒരു ക്ലാഷ് ഉണ്ടാകും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് കുറച്ച് പേര് അവർക്ക് തോന്നുന്ന ഒരു എമൗണ്ട് പറയും മീറ്റർ ഇടാൻ പറഞ്ഞാൽ എന്തിനാണ് മീറ്റർ ഇടുന്നത് ഇട്ടില്ലേ പോകത്തില്ലേ എന്നൊക്കെ നമ്മളോട് തിരിച്ച് ചോദിക്കുന്ന ഒരു രീതിയുണ്ട് ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ കയറി നമ്മുടെ ഫോണിൽ എമൗണ്ട് വരും അവിടെ ചെല്ലുമ്പോൾ അതങ്ങ് കൊടുത്താൽ മതിയല്ലോ ഒന്നുകൂടെ എടുത്തു പറയട്ടെ ഞാനിത് വളരെ കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് എല്ലാവരും അങ്ങനെയല്ല കേട്ടോ എനിക്കുണ്ടായ അനുഭവം ഇവിടെ പറഞ്ഞ അത്രയേ ഉള്ളൂ നമ്മൾ ചെന്നപ്പം നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ പരിപാടി നടക്കുകയായിരുന്നു യു കെ ജിക്കാരുടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ എനിക്ക് കമ്പനിയായിട്ട് കിട്ടിയത് രശ്മിയാണ് ഋതികയുടെ അമ്മയാണ് ചില ആളുകളുണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് നല്ലോണം അറിയാവുന്നവരെ പോലെ ഒരുപാട് സംസാരിക്കുകയും കഥകളെല്ലാം പറയുകയും ചെയ്യും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞാനും രശ്മിയും കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോഴും ഇങ്ങനെ തന്നെ ഇപ്പം കാണുമ്പോഴും ഇങ്ങനെ തന്നെ കുറേ നേരമായിരുന്നു കാര്യം പറഞ്ഞു പിന്നെ ഈ റിഹേഴ്സൽ കണ്ട് റിപ്പീറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബോർ അടിച്ച് ഞങ്ങൾ പുറത്തൊന്ന് ഇറങ്ങി ഞാനും രശ്മിയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ ഡാൻസ് പരിപാടിയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുത്ത ആൾക്കാരാണ് അപ്പോൾ അന്നത്തെ കഥ പറയുമായിരുന്നു അപ്പോൾ രശ്മി എന്നോട് ഇന്ന് ഷെയർ ചെയ്ത കാര്യം പറയാം അവളൊരു ജോയിൻറ്റ് ഫാമിലിയിലാണ് ജനിച്ചത് അച്ഛൻ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും അമ്മയ്ക്ക് വരുമാനമൊന്നുമില്ല രണ്ട് പെൺകുട്ടികളാണ് അവരുടെ പഠന ചെലവ് വീട്ടു ചിലവ് എല്ലാം കൂടെ അച്ഛൻ്റെ മാത്രം വരുമാനമല്ലേ ഉള്ളൂ അങ്ങനെ സ്കൂളിൽ ഒരു ദിവസം മിസ്സ് വന്നിട്ട് ചോദിച്ചു ഡാൻസ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ വൈകിട്ടൊന്ന് നിൽക്കണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ ചേർക്കത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഡാൻസ് ക്ലാസ്സിൽ ചേർന്ന് ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി സെക്കൻഡ് ഡേ ഡാൻസ് ക്ലാസ് ഒരു മണിക്കൂർ നീണ്ട് കുട്ടി വീട്ടിലെത്താത്തതിന് വീട്ടുകാർ തിരക്കി സ്കൂളിൽ ചെന്നപ്പോഴാണ് മോൾ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നവർ അറിഞ്ഞത് അങ്ങനെ അവളെ പിന്നെ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് അച്ഛൻ ഡാൻസിന് വിട്ടു ഞാൻ ഈ പറഞ്ഞ കഥ നീണ്ടു പോയി ഞങ്ങൾ ഒരു കോഫി ഷോപ്പിൽ കയറി ഓരോ ചായയും കുടിച്ചു ഒരു കടിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് മീൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇന്ന് വീട്ടിലെത്തി ടൈം ആയിട്ടുള്ളൂ ഇനി ഒരു ഒന്നര മണിക്കൂറും കൂടെ എടുക്കും പാറു സ്കൂളിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ മീക്കിനി ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ട് സ്കൂളിൽ പക്ഷേ പോകുന്നില്ല നെക്സ്റ്റ് വീക്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തായാലും പഠിക്കാനിരുന്നു കൊളാനായിട്ട് ഉച്ചസമയം ആയതുകൊണ്ടായിരിക്കും നല്ല ചൂടുണ്ട് ഇനി നാളെ രാവിലെ പത്ത് മണിക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രോഗ്രാം അഞ്ച് മണിക്ക് അപ്പോൾ ഈ പത്ത് മണിക്ക് ഇവർക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല ഫുഡൊക്കെ പിന്നെ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഇനി ഫ്രീ ആയിട്ടിരിക്കാം പിന്നെ പത്രം വായിക്കൽ വിട്ടുപോയി രാവിലെ എന്നും പത്രം വായിക്കാറുണ്ട് അതൊരു ശീലമാക്കി എടുത്താൽ നല്ലതായിരിക്കും കേട്ടോ നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ പാറു രാവിലെ ഭയങ്കര പരിഭവത്തോടാണ് പോയത് സ്കൂളിൽ കാരണം ചേച്ചി ഇല്ലല്ലോ ചേച്ചി റിഹേഴ്സലിന് പോവാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചെറിയ കുശുമ്പൊക്കെ വന്നു അങ്ങനെ ഉച്ചയ്ക്ക് ചേച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുകയാണ് ഈ കാണുന്ന സ്നേഹമൊന്നുമല്ല എപ്പോഴും ഇത് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ രണ്ടും കൂടെ ഇടിയായിരിക്കും എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇന്നാണ് മീയുടെ പ്രോഗ്രാം അപ്പം ഞാൻ രാവിലെ റെഡിയായി മീയാണ് ആദ്യം റെഡിയാക്കിയത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മുടി ഇങ്ങനെ കെട്ടിക്കൊണ്ട് ചെല്ലണം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും ഊബറിൽ തന്നെയാണ് നമ്മുടെ യാത്ര ഓർണമെൻസ് കോസ്റ്റ്യൂം മേക്കപ്പ് ഇതെല്ലാം സ്കൂളിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ അവിടെ എത്തിയാൽ എന്ന് പറഞ്ഞു മുടി ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും വടയൊക്കെ വെച്ച് സുന്ദരിമാരായിട്ട് വന്നിട്ടുണ്ട് മേക്കപ്പ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ വൃത്തിക്കെയാണ് മേക്കപ്പ് ചെയ്ത് കുട്ടികളെ ഒരുങ്ങി കണ്ടപ്പോൾ മനസ്സിലാകുന്നില്ല ഞാനും രശ്മിയും കൂടെ സംസാരിക്കുകയായിരുന്നു പണ്ട് ഇങ്ങനെ ഡാൻസിൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോഴേ ഞങ്ങളുടെ മാസ്റ്റർ കണ്ണാടി ഒന്നും തരത്തില്ല നോക്കാനായിട്ട് അവിടെ ഇരിക്കു വെച്ചേ അടങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴക്ക് അറിയാമായിരുന്നു അതുപോലെ ഇപ്പോൾ കുട്ടികൾക്ക് ടീച്ചേഴ്സ് എന്ത് ഫ്രീഡമാ കൊടുക്കുന്നതെന്ന് അറിയുക മീയൊക്കെ ടീച്ചറിനെ കണ്ടാൽ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും നമ്മൾ ടീച്ചറിനൊക്കെ എപ്പോഴും വൺ മീറ്റർ ഗ്യാപ്പിലായിരിക്കും നിൽക്കുന്നത് അപ്പം മീഡിയ ഗ്രൂപ്പിൻ്റെ ഡാൻസ് കോസ്റ്റ്യൂം ഇതാണ് അവർക്കതിന് മാച്ച് ചെയ്യുന്ന പൂവൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ തന്നിട്ട് നമ്മളാണ് ഡ്രസ്സ് എടുക്കേണ്ടതും ഈ ഒരു പൂ വെച്ച് കൊടുക്കേണ്ടതും ഓർണമെൻറ്റ്സ് അണിയിക്കേണ്ടതും ഒക്കെ മേക്കപ്പ് മാത്രം ചെയ്യാനായിട്ട് മേക്കപ്പ് മാൻ ഉണ്ട് ഇന്നത്തെ ദിവസം എനിക്കും രശ്മിക്കും ബോറടിക്കാനോ പുറത്തു പോകാനോ ഒന്നും സമയം കിട്ടിയില്ല കാരണം കുറച്ച് കുട്ടികളുടെ പേരൻസ് വന്നിട്ടില്ല അപ്പോൾ ഈ ഡാൻസ് കോസ്റ്റ്യൂമൊക്കെ അണീക്കുമ്പം ഈ മുണ്ടൊക്കെ കിട്ടുന്ന പരിപാടിയുണ്ട് ഇങ്ങനെയുള്ള ജോലികളും പിന്നെ ഈ മുടി മുടികെട്ടൽ അതുപോലെ ഓർണമെൻസ് അണീക്കൽ ഇതൊക്കെ ഞങ്ങളങ്ങ് ഏറ്റെടുത്തു ഉച്ച കഴിഞ്ഞപ്പോൾ അലത്തെയിടലും ഏറ്റെടുത്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബിസി ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ പൊതിച്ചോറാണല്ലോ കൊണ്ടുപോയത് അത് എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു രാവിലെ ഒമ്പത് മണിയായപ്പോൾ കെട്ടിവെച്ച തമ്മിയുടെ ഈ പുറയിലത്തെ വട കുട്ടികളെല്ലാം അതൊക്കെ തന്നെ അതുമായിട്ട് ഇനി അഞ്ച് മണിക്കത്തെ പ്രോഗ്രാം വരിയ്ക്കണം പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ മുണ്ട് കെട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ല വലിച്ചു മുറുക്കിയല്ലേ കെട്ടിയിരിക്കുന്നത് അത്രയും ടൈം ഇരിക്കുന്നതിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് കടുമാങ്ങ ചമ്മന്തി പയറാണ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് കുറേ നാളിന് ശേഷമല്ലേ ഇങ്ങനെ പുറത്തു പോയി കഴിക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മുടെ നർത്തകിമാരെല്ലാം കൂടെ ഒരുമിച്ച് നൽകത്ത ഇടുകയാണ് ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇട്ട് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുത്തു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പാറു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഏട്ടയെ അവളെ കൊണ്ടുവന്ന് അവിടെ ആക്കി പിന്നെ ഇനി മീക്ക് കമ്മലിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കാരണം നല്ല വെയിറ്റുള്ള കമ്മലാണ് ഞാൻ പറഞ്ഞു പ്രോഗ്രാം എടുത്ത് ടീച്ചേഴ്സിൻ്റെ അടുക്കലോട്ട് പോകുമ്പോൾ കമ്മലിട്ടാൽ മതിയെന്ന് പക്ഷേ ചില കുട്ടികളൊക്കെ രാവിലെ തന്നെ ഇതിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കിത് ഊരാൻ മനസ്സില്ല ഈ ഒരുങ്ങി നിൽക്കാൻ എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് പെൺ അങ്ങനെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ കുട്ടികളൊക്കെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ ആയപ്പോൾ ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു മതി കാരണം ഇതൊക്കെ അങ്ങ് പോകും വൈകിട്ടാവുമ്പോൾ ക്ഷീണിച്ചു പോകും ഒരു രണ്ടു മണി ആയപ്പോൾ തന്നെ എല്ലാവരും ഫുൾ റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ ഈ പരിപാടിയൊക്കെ നടത്തുന്നതിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ കറക്റ്റ് ഫൈവ് ഓ ക്ലോക്കിന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അടിപൊളി പ്രോഗ്രാം എന്ന് വെച്ചാൽ അടിപൊളി പ്രോഗ്രാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പാറു ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉറങ്ങിയില്ലായിരുന്നല്ലോ വൈകിട്ട് വരെ ഇരുന്നിട്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയമായപ്പോൾ ആൾ ഉറങ്ങിപ്പോയി എന്നിട്ട് പ്രോഗ്രാം തീർന്നപ്പോഴാണ് എണീറ്റത് ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ എല്ലാം ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പം പേർക്കും ഭയങ്കര ക്ഷീണം അങ്ങനെ ഒരു കടയിൽ കയറിയപ്പോൾ ഷേക്ക് മതി എന്ന് പറഞ്ഞു മിയ ടെൻഡർ കോക്കനട്ടും പാറുവോ അവക്കാഡോ ഷേക്കും ആണ് വാങ്ങിച്ചത് ലാസ്റ്റ് അവക്കാഡോ കുടിച്ച് പാറുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു എനർജിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു നമ്മൾ ഈ ജ്യൂസ് കുടിച്ചിട്ടിറങ്ങിയപ്പോൾ ഒരു ബാഗ് എടുക്കാൻ മറന്നുപോയി അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ബാഗില്ല പിന്നെ വീണ്ടും തിരിച്ച് ഈ കടയിൽ വന്ന് ബാഗ് എടുത്തോണ്ട് പോയി അതിലായിരുന്നു ചിലങ്കയൊക്കെ അപ്പോൾ വീഡിയോ ഇടം കൊണ്ട് തീരുവട്ടോ ബായ്